ഐ എസ് എൽ 11 സീസണിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ. ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകൻ മൈക്കൽ സ്റ്റാർക്ക് കീഴിലാണ് ഇത്തവണ ഇറങ്ങുന്നത്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫറുകളും അതിവേഗം പൂർത്തിയാക്കുന്നുണ്ട്. ഒരുപിടി ഇന്ത്യൻ താരങ്ങളെയും രണ്ട് വിദേശ താരങ്ങളെയും ഇതിനോടകം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു. എങ്കിലും മികച്ചൊരു സ്ട്രൈക്കറെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നിലവിൽ രണ്ട് താരങ്ങളുടെ പേരുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നത്. മോണ്ടിനെഗ്രോ ദേശീയ ടീം ക്യാപ്റ്റനും മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരവുമായിരുന്ന സ്റ്റീവൻ ജോവറ്റിക്, ഉറുഗയുടെ മുൻ ലിവർപൂൾ താരം ഫക്കുണ്ട ബാഴ്സോ എന്നിവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രണ്ട് താരങ്ങളും പരിചയസമ്പന്നന്മാരായ കളിക്കാരും മികച്ച താരങ്ങളുമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടി നേരിടുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഫക്കുണ്ടോ ബാഴ്സയെ ബ്രസീലിയൻ ക്ലബ് സിയറ എസ്സി സൈൻ ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം സ്റ്റീവൻ ജോവറ്റിക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഓഫറും രസിച്ചിരുന്നു. ഇറ്റാലിയൻ ക്ലബ് ജിനോവ എഫ് സി സ്റ്റീവൻ ജോവറ്റിക്കിനായി രംഗത്തുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഓഫർ മെച്ചപ്പെടുത്തി രണ്ടാമതും താരത്തെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ ഒരു വർഷത്തെ കോൺട്രാക്റ്റിൽ താരത്തെത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്. ഇരുവിഭാഗത്തിന് താല്പര്യമുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതുമാണ്. എന്നാൽ ഇതിനോട് ഇതുവരെ താരം പ്രതികരിച്ചിട്ടില്ല. കേരളത്തിലെ കാലാവസ്ഥ കാരണമാണ് വിദേശ താരങ്ങൾ വരാൻ മടി കാണിക്കുന്നത് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ജേർണലിസ്റ്റ് മാർക്കസ് മെറിലാവോ. കാലാവസ്ഥയല്ല, ഉയർന്ന പ്രതിഫലം നൽകാത്തതാണ് നല്ല താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ എത്താത്തതിന് കാരണമെന്നാണ് മാർക്കസിന്റെ വെളിപ്പെടുത്തൽ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്.